തുടരുക. ശ്രീ എം കെ ഹരിദാസ്, ഇവിടെ ശ്രീ ചക്രെ ജോർജ് പറഞ്ഞതുപോലെ ഇത് പാർട്ട് ഓഫ് ദ ഡ്യൂട്ടിയാണ് പോലീസിൻ്റെ. മുഖ്യമന്ത്രിയും മന്ത്രിപ്പണയും സംസ്ഥാനത്തുടനീളം യാത്ര ചെയ്യുമ്പോൾ അവരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട തരത്തിലുള്ള പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളത്. അതിനപ്പുറം എന്ത് സേവനം നടത്തിയിട്ടാകും ഈ പോലീസുകാർക്ക് ഈ ഗുഡ് സർവീസ് എൻട്രി എന്നുള്ള നിർദ്ദേശം, അത്തരത്തിൽ ഉത്തരവ് എ ഡി ജി പിയുടെ ഭാഗത്തുണ്ടാകുന്നത്, അത് സർക്കാർ അതുകൊണ്ട് ലക്ഷ്യം അർത്ഥം വെക്കുന്നത് എന്തായിരിക്കും? ഈ മനോജ് കെ അബ്രഹാമിന് ഗുഡ് സർവീസ് എൻട്രി കൊടുത്തു എന്നുള്ളത് ഈ സംസാര മധ്യം വന്നതുകൊണ്ട് പറയുകയാണ്. ഇവിടെ ഇത് ലഭിക്കാൻ അർഹതയില്ലാത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു വ്യാജ പുരാവസ്തു തട്ടിപ്പുകാരൻ്റെ താവളത്തിൽ പോയിട്ട് അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ ധാർമ്മികത എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുഡ് സർവീസ് എൻട്രി അദ്ദേഹം, എനിക്കിതിന് അർഹതയില്ല എന്ന് പറയാനുള്ള ധാർമ്മികത അദ്ദേഹം കാണിക്കണം. നീ കൊടുക്കുന്നവർക്ക് ഉളുപ്പ് വേണം. ഇവിടെ ഈ ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നവകേരളം 36 ദിവസത്തിന് ശേഷം ഉണ്ടായ നവകേരളത്തിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹം എടുത്തു പറയുന്നതിൽ കൂട്ടത്തിൽ ഇതും കൂടി പറയൂ. 13 സബ്സിഡി സാധനങ്ങൾ കിട്ടാത്ത ക്രിസ്മസ് ചന്തകൾ കഴിഞ്ഞിട്ട് ജനങ്ങളത് കൊള്ളവില കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണോ സാർ ഈ നവകേരളം കൊണ്ട്? 36 ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രത്യേകത, കർഷകർ അങ്ങേയറ്റം അവരുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായ വിലയ്ക്ക് വിൽക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടടിക്കുന്ന വിവരങ്ങൾ ഈ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണോ സാർ ഈ 36 ദിവസം കഴിഞ്ഞിട്ടുള്ള നവകേരളത്തിൻ്റെ പ്രത്യേകത? അതുപോലെ തന്നെ ഇവിടെ വിലക്കയറ്റം, ഈ നവകേരളം പുറപ്പെടുന്ന ദിവസം ഉണ്ടായിരുന്ന ഉള്ളി വിലയേക്കാൾ ഇന്ന് അതിന് 9 രൂപ കൂടിയിരിക്കുന്നതാണോ സാർ ഇവിടുത്തെ നവകേരള യാത്ര കൊണ്ടുള്ള പുരോഗതി? സാർ മറ്റൊന്നും വേണ്ട സാർ, 52 രൂപ ഉണ്ടായിരുന്ന ജയ അരിയുടെ ഇന്നത്തെ വില 56 രൂപയായതാണോ സാർ ഈ 36 ദിവസം കൊണ്ട് ഈ നാടിനുണ്ടായ അഭിവൃദ്ധി? നോക്കൂ, പ്രീതിയോ പക്ഷപാതപരമായ പെരുമാറ്റമോ ഇല്ലാതെ ഞാൻ എൻ്റെ ഈ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തുള്ള രണ്ട് വാക്കുകളാണ് പ്രീതിയോ പക്ഷപാതിത്വപരമോ. ഈ പക്ഷപാതിത്വപരം കാണിക്കാതെ കേരളത്തിൽ ഒരു മന്ത്രിസഭയും ഭരിച്ചിട്ടില്ല. ഉറപ്പ് പറയാം, എല്ലാ മന്ത്രിമാർക്കും എല്ലാ മന്ത്രിസഭകൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനകളെ സംരക്ഷിക്കുകയും അത്തരം ചുമതലകളൊക്കെ ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇടതുപക്ഷ സഹയാത്രികനായ സാറ് പറഞ്ഞിട്ടുള്ളത് എന്താ? അതായത് ചോര പുരണ്ട ഷർട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പോലീസിൻ്റെ കിരാത മർദ്ദനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചൊരു വ്യക്തിയാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുക മാത്രമല്ല, ഭരിച്ചുകൊണ്ടിരുന്ന UDF ഭരണത്തെ പൂർണ്ണമായി വിമർശിച്ചുകൊണ്ട് അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ വന്നാലെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഇടതുപക്ഷം വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ കയറിയ ഒരു സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള പക്ഷപാതിത്വപരമായിട്ടുള്ള ഈ പെരുമാറ്റം ലോകം സർ ഒരു വിരൽത്തുമ്പിലാണ്. ഇലക്ട്രോണിക് യുഗത്തിന് വഴിമാറിയിട്ടുള്ള ഈ കാലഘട്ടത്തിലെ ഒരു വിരൽത്തുമ്പിലിരുന്നു കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ നടക്കുന്ന എവിടെ സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്ന ലോക ഭൂമിയുടെ അങ്ങേയറ്റത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും കാണാൻ സാധിച്ചിട്ട് ഈ ആലപ്പുഴയിൽ നടന്ന സംഭവം ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്കതിന് നടപടിയെടുക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി വിചിത്രമായൊരു ഭാഷയല്ലേ സാർ രചിച്ചിരിക്കുന്നത്? ആ വിചിത്രമായ ഭാഷ രചിക്കുന്നതിനപ്പുറമുള്ളൊരു സന്ദേശമാണ് ഈ ഗുഡ് സർവീസ് എൻട്രിയിലൂടെ നൽകിയിരിക്കുന്നത്. അങ്ങേയറ്റം മോശമായ സന്ദേശം, അങ്ങേയറ്റം മോശമായ കീഴ്വഴക്കം. കേരളത്തിലെ ഇത്രയും പരാജിതനായ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല സാർ. ഉറങ്ങിക്കിടന്നൊരു ചെറുപ്പക്കാരനെ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറി 6 മാസമാണ് ഇവിടെ ഈ നമ്മുടെ വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് ചവിട്ടിക്കൊന്നത്. ആ യുവാവ് ചെയ്ത കുറ്റം എന്താണെന്നോ പിന്നീട് പറഞ്ഞത് ആൾ മാറിപ്പോയി എന്നാണ്. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയിട്ട് രാജ്കുമാറിലൂടെ ഇങ്ങോട്ട് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് അരുതാത്തത് ചെയ്ത പോലീസിനെ കൊണ്ടു നടക്കുന്നൊരു ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ എങ്ങനെയാണ് സാർ സംരക്ഷിക്കുക? അതുപോലെ തന്നെ രഞ്ജിത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, അരുതാത്തത് ചെയ്തവർക്ക് എല്ലാ കാലത്തും പ്രോത്സാഹനവും ഇത്തരം സമ്മാനങ്ങളും നൽകി സംരക്ഷിക്കുന്നവരാണ്, സംരക്ഷിക്കുന്ന വ്യക്തിയാണ് ഈ പിണറായി വിജയൻ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ബെഹ്റ ഇന്ന് നമ്മുടെ നികുതിപ്പണം 2.5 ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് മെട്രോയുടെ MD ഇരിക്കുന്നത്. ബെഹ്റയ്ക്ക് എന്തർഹതയാണുള്ളത്? ഒരു പോലീസ് DGP ആയിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ട്, അഴിമതി ചെയ്തിട്ടുണ്ട്, സ്വജനപക്ഷപാതം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഒരു തട്ടിപ്പുകാരൻ്റെ താവളത്തിൽ പോയി അവരുടെ ആതിഥ്യം സ്വീകരിച്ചിട്ട് ചെയ്യാവുന്ന മര്യാദകേട് മുഴുവൻ ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എന്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം ആദരിച്ചുകൊണ്ട് 2.5 ലക്ഷം രൂപയുടെ ശമ്പളത്തിൻ്റെ ഒരു പോസ്റ്റ് നൽകിയിരിക്കുന്നത്? അപ്പോൾ ഇത് കേവലം ഗുഡ് സർവീസ് എൻട്രി എന്ന് പറയുന്നത് ഒരു ഇൻക്രിമെൻറ്റോ മറ്റോ കിട്ടാവുന്ന ഒരു സർട്ടിഫിക്കറ്റാണെന്ന് വിചാരിക്കുക. മറ്റത് അതല്ല, ഇവർക്ക് സംരക്ഷണം നൽകുകയും ഇവർ ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കുകയും ഇവരുടെ അരുതായ്മ
അടിമകൾക്ക് മുഴുവൻ കൂട്ടുനിന്നവരെ ഇവർ ഇതിനു മുമ്പ് സംരക്ഷിച്ചതിൻ്റെ തെളിവാണ് ഈ ADGP മനോജ് എബ്രഹാമിന് ഈ ഗുഡ് സർവീസ് എൻട്രി കൊടുത്തതും. അതുപോലെ തന്നെ ഇപ്പം അദ്ദേഹം റിട്ടയറായി കഴിഞ്ഞാൽ ഈ ഭരണത്തിന് കീഴിൽ അദ്ദേഹത്തിന് ഉയർന്ന പോസ്റ്റ് ഒഴിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തലകുനിച്ച സംഭവമാണ്. ഒരു തട്ടിപ്പുകാരൻ്റെ താവളത്തിലെ നിത്യസന്ദർശകരായ ഇവർക്ക് അയാളൊരു തട്ടിപ്പുകാരനാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്ത് സംരക്ഷണമാണ് സർ ഈ പോലീസിൽ നിന്ന് സാധാരണക്കാരായ നികുതിദായകർക്ക് ലഭിക്കുന്നത്? അപ്പം ഇതൊക്കെ അങ്ങേയറ്റം നമ്മൾ EMS കാലം തൊട്ട് പിണറായി വിജയൻ്റെ കാലം വരെയുള്ള കാലങ്ങളിലെ ഭരണം എടുത്തു നോക്കിയാൽ ഇത്രയും പരാജയപ്പെട്ട ഒരു ഭരണവുമില്ല, ഇത്രയും പരാജയപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യലും നമ്മളൊന്നും കണ്ടിട്ടില്ല. സർ അങ്ങ് പറഞ്ഞു, ഞാൻ ഇടതുപക്ഷ സഹയാത്രികനോടാണ് ചോദിക്കുന്നത്, ഗറില്ല വാർ പോലുള്ള ഒരു സമരമുഖത്തെ നേരിട്ടതാണ് പോലീസ്. ശരി സർ, പോലീസ് നേരിട്ടോട്ടെ, പക്ഷെ അവിടെ എങ്ങനെയാണ് സർ പാർട്ടിയുടെ യുവജന സംഘടനകളുടെ ആൾക്കാരെ ചെടിച്ചട്ടി എടുത്തടിക്കാനും ഹെൽമെറ്റ് ഇട്ട് അടിക്കാനുമുള്ളൊരു അവകാശം ആരാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്? അവർക്കെതിരെ നടപടിയെടുക്കാതെ ഒരു ഷൂ എറിഞ്ഞതിൻ്റെ പേരിൽ കോടതിയിൽ പോയപ്പോൾ അങ്ങൊരു അഭിഭാഷകനല്ലേ സാർ, എന്താണ് കോടതി ചോദിച്ചത്? ഷൂ എറിയുന്നത് എങ്ങനെയാണ് വധശ്രമമാകുക എന്ന്. സാർ അങ്ങേയറ്റം അപലപനീയമല്ലേ സാർ ഇത്തരം കാര്യങ്ങൾ?